കണ്ണൂരുകാർ പൊതുവെ പറയും അവിടുത്തെ മംഗല ബിരിയാണി കഴിക്കണം, അതിനോളം രുചിയുള്ള വേറൊരു സാധനവുമില്ല. സത്യമാണ്. പക്ഷെ കണ്ണൂർ മാത്രമല്ല, നമ്മൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ മാരേജിലെ ഫുഡാണ് ഏറ്റവും ടേസ്റ്റി. പക്ഷെ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ കേരളത്തിലല്ല, നമ്മൾ തമിഴ്നാട്ടിലാണ്. അതും നമ്മളെ ആരും വിളിക്കാത്ത ഒരു കല്യാണത്തിന് പോയിട്ട് നമുക്ക് ഉണ്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ അല്ലത് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ചെന്നൈയിലാണ്, അല്ലെങ്കിൽ മദ്രാസ് എന്ന് വിളിക്കാം. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലായതുകൊണ്ട് തന്നെ ചെന്നൈയിലെ പല ഫുഡ് സ്പോട്ടുകളെ കുറിച്ചും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വെഡ്ഡിംഗ് ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കല്യാണത്തിൽ വിളമ്പുന്ന തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മൾ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ്, അല്ലാതെ വിളിക്കാത്ത കല്യാണത്തിലേക്കല്ല. ചെന്നൈ തന്നെ വെലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തില്ല ദ വെഡ്ഡിംഗ് ബിരിയാണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പം ഏകദേശം 2.5 മണിയായിട്ടുണ്ട്. പക്ഷേ കയറുന്ന അവിടെ തന്നെ നല്ല തിരക്കാണ്, ക്യൂവിലാണ്. നമ്മൾ ക്യൂ നിന്നിട്ട് വേണമെങ്കിൽ ഉള്ളിൽ കയറാം. ഇതല്ലാതെ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്കൊരു സ്പെഷ്യൽ പാർസൽ കൗണ്ടർ പോലും ഉണ്ട്. പാർസലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് നല്ല വെൽ പാക്കായിട്ട് ഇവർ തരിക, ഇതുപോലത്തെ ടിന്നിലൊക്കെ ആക്കിയിട്ട്. ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു TV ഇവിടുത്തെ മെനു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സ്പെഷ്യലും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ ആദ്യം തന്നെ ഓർഡർ എടുത്ത് ബില്ലാക്കിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. തമിഴ്നാട്ടിലൊരു ടിപ്പിക്കൽ മാരേജ് ഹാളിൽ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അതേ സ്റ്റൈലാണ് ഇവിടെ സെറ്റപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വെഡ്ഡിംഗ് സ്റ്റൈൽ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ബിരിയാണി കോംബോ ആണ്. 400 രൂപേൻ്റെ മുകളിൽ വരും GST അടക്കം ഒരാൾക്ക്. ആദ്യം തന്നെ വന്നത് വാഴയിലയാണ്. വാഴയില കഴുകി നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ ഒരു പൊതുവെ കല്യാണത്തിൽ വെക്കുന്ന പോലെ തന്നെയാണ് പന്തിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആളുകൾ നിരനിരയായിട്ട് ഇരിക്കുക, നിരനിരയായിട്ട് ഭക്ഷണം വിളമ്പും. ആദ്യം ഡ്രിങ്കിങ് വാട്ടർ കൊടു നോക്കും, അത് വെച്ചിട്ടാണ് നമ്മൾ ഇല കഴുകുന്നത്. പിന്നീട് ബ്രെഡ് ഹലുവ, അതായത് നമ്മൾ പണ്ടൊരു വീഡിയോ പോലും ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം പുളിയില്ലാത്ത കുറച്ച് ഉള്ളി കൂടുതലുള്ള തൈര് കുറവായ തൈരും, പിന്നെ വഴുതനങ്ങ വെച്ചിട്ടുള്ള എണ്ണ കത്തിറിക്കയും, അതുപോലെ തന്നെ 2 ചിക്കൻ 65 വലിയ പീസും കൂടി നമുക്ക് ആദ്യം വിളമ്പും. പിന്നെ ഒരു സാധനം വരുന്നുണ്ട്, ഇത് മീട്ടാപ്പാനാണ്. ഇത് പാനത് സ്വീറ്റായിരിക്കും, അത് നമുക്ക് അവസാനം കഴിക്കാനാണ്. ഇത് നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പലരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓരോക്ക് ഇങ്ങനെ കുറഞ്ഞ് തട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണിയാണ്. അതുകൊണ്ടാണ് വില കൂടുതലും, ചിക്കൻ ബിരിയാണി കുറച്ച് വില കുറവുണ്ടാവും. അപ്പം മട്ടൻ ബിരിയാണി നമ്മുടെ ഓരോരുത്തരുടെ പ്ലേറ്റിൽ ഇങ്ങനെ കുറഞ്ഞ് തട്ടും. ചില്ലറ ക്വാണ്ടിറ്റി എന്നല്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് വില കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കൊടുക്കുന്ന വിലക്കുള്ള മുതലുണ്ട്. ഇനി കാണിച്ചില്ല എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. നമ്മൾ ഇതിന് ഡിസ്കവർ ചെയ്യേണ്ട സാധനം ഫസ്റ്റ് എന്താ വെച്ചാൽ മട്ടനാണ്. 1-2 പീസല്ല, എനിക്ക് ഏകദേശം ഒരു 8-9 പീസ് നമുക്ക് മട്ടന് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. കിട്ടുന്ന മട്ടനെ കംപ്ലീറ്റ് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. 2 കാരണമുണ്ട്. 1, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് മട്ടൺ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നൊരു ബുദ്ധിമുട്ടായിരിക്കും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മട്ടൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ, അതായത് ഇനിയും നമുക്ക് ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ മട്ടൺ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കഴിക്കാനുള്ള സംഭവം കൂടി നമ്മളിപ്പോൾ തന്നെ സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ലോങ് ഗ്രെയിൻ റൈസിലെ ബിരിയാണിയാണ് പൊതുവെ തമിഴ്നാട്ടിൽ കാണുക. അത് കേരളത്തിലെ ബിരിയാണി എന്നെക്കാളും വളരെ ഡിഫറെൻ്റ് ആയ ബിരിയാണിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേരളത്തെ ബിരിയാണിക്കാളും ചിലപ്പോൾ ഇഷ്ടം തമിഴ്നാട് ബിരിയാണിയാണെന്ന് പറയേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ ബിരിയാണി ഞാൻ പൊതുവേ കഴിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി ആയിട്ടുള്ള യാമൊയ്തീൻ ബിരിയാണിയോളം വന്നിട്ടില്ല എന്ന് തന്നെ പറയണം. പക്ഷേ ബിരിയാണിക്ക് യാതൊരു ടേസ്റ്റ് കമ്മിയില്ല. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള മട്ടണൊക്കെയാണ്. എല്ലുമെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയ്യിൽ ഊരിപ്പോരും. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള ഓരോ പീസ് എടുത്ത് നമുക്ക് ചോറിനനുസരിച്ച് മാത്രം മട്ടൺ എടുത്ത് കഴിക്കുന്ന ഒരു സെറ്റപ്പാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല, കാരണം നമുക്ക് മട്ടൺ പിന്നെ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ തന്നിട്ടുള്ള എണ്ണക്കത്തിരിക്കായാലും തൈരായാലും ഒക്കെ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. തൈരിൽ ഇവിടെ കുറച്ചൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ അനാറൊക്കെ ഇവർ തൈരിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതുപോലെ സൈഡിലൊരു മറ്റൊരു സാധനമാണല്ലോ നമ്മുടെ ചിക്കൻ ഫ്രൈ. സത്യത്തിൽ മട്ടൻ ബിരിയാണി കഴിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ ഫ്രൈ ഒരു ശല്യമാണ്. കാരണം നമുക്ക് ഈ ഇടയ്ക്ക് മട്ടണിൽ നിന്ന് കോൺസെൻട്രേഷൻ പോയി ചിക്കൻ ഇടയ്ക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ചിക്കനെ പറ്റി ഞാൻ പറയാം. ചിക്കൻ ആവശ്യം നല്ല മുരിഞ്ഞ ചിക്കനാണ്, ആവശ്യം സ്പൈസൊക്കെ ഉണ്ട്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 65 ടേസ്റ്റാണ്. അതായത് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ 65 ഉണ്ട്. റോഡ് സൈഡിലൊക്കെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടണം, അതുപോലെ ഉണ്ട്. മട്ടൺ ഞാൻ പറഞ്ഞു വെൽ കുക്ക്ഡ് ആണ്. പക്ഷേ മട്ടൻ്റെ ഈ ഫാറ്റൊക്കെയാണ് എനിക്ക് ഫേവററ്റായ പീസ്. ഇവിടുത്തെ മട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ കാണുന്ന മട്ടൻ്റെ ചൂരില്ല, മട്ടണല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പല ആളുകളും മട്ടൺ കഴിക്കാത്തത് ആ കാരണം കൊണ്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം ഇവിടെ ഇല്ല കേട്ടോ. എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കണ്ടതിൽ പോരായ്മ ഉണ്ട്, അല്ലെങ്കിൽ കുറ്റം പറയാൻ ആകെ ഒരു റീസൺ ഉണ്ടെങ്കിൽ അതൊന്നേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റിയാണ്. കൊടുക്കുന്ന പൈസക്ക് മുതലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നല്ല ക്വാണ്ടിറ്റി ഭക്ഷണം തരാം.
പക്ഷെ അതേ ക്വാണ്ടിറ്റിയിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റണമെന്നില്ല. അതായത് നേരിട്ട് പ്ലേറ്റിലേക്ക് തട്ടണോണ്ട് തന്നെ ആളുകൾ പലപ്പോഴും ഇത് വേസ്റ്റ് ചെയ്യാണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന കുറച്ച് വയസ്സായ സ്ത്രീയും അവരുടെ മകളും മരുമകളും മരുമകനൊക്കെ ശരിക്കും പറഞ്ഞാൽ പകുതി കഴിച്ചിട്ടാണ് അവിടെ പോണത്. അത്രയും മട്ടൻ ബിരിയാണി വേസ്റ്റാണ്. അതിൽ മട്ടൺ ഉണ്ട്, ബിരിയാണി ഉണ്ട്, തൈരുണ്ട്, ബ്രെഡ് ഹൽവ ഉണ്ട്. എന്നെപ്പോലെ എല്ലാവരും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ കുറച്ച് ഡിഫറൻറ്റാണ്. നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ച് എക്സ്ട്രീം മേടിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പോരുന്നത്. അപ്പോൾ ടേസ്റ്റ് കാരണം തന്നെയാണ് നമ്മൾ എക്സ്ട്രാ എന്ന് മട്ടൻ ബിരിയാണി മേടിക്കുന്നത്. ബിരിയാണിൻ്റെ റൈസ് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുസ്ക എന്ന് വിളിക്കുന്ന റൈസ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച മട്ടണും ഒരു ചിക്കൻ്റെ ഫ്രൈയൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ മട്ടൻ ബിരിയാണി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ വീഡിയോ ചെയ്യുന്നവർക്ക് പലർക്കും അറിയാം, നമ്മൾ പലപ്പോഴും സ്റ്റെൽത്ത് മോഡിലാണ് വീഡിയോ നമ്മൾ ചെയ്യാറ്. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറയാതെ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സംഭവിച്ചാൽ അത് തന്നെയാണ്. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം ഒരു ഫോൺ കോൾ വന്നു, ഇവിടുത്തെ ബിരിയാണി ഫുഡ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനും അറ്റ്ലീസ്റ്റ് ഒരു കോള് പോകുന്നുണ്ടാവും. അത് നല്ലൊരു കാര്യമാണ്, കാരണം എല്ലാവരുടെ ഫീഡ്ബാക്ക് എടുത്ത് അവർ എന്താ പറയുക, ദിനം പ്രതി അവരുടെ സംഭവം പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ഇട്ട ബിരിയാണിയും കഴിച്ച് ആ ചിക്കൻ ഫ്രൈ കടിച്ച് വലിച്ച് അതിൻ്റെ എല്ല് വരെ നക്കി തുടച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പോണത്. നമ്മൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യാറില്ല. അത് നല്ല ഫുഡാണെങ്കിലും ബാഡ് ഫുഡാണെങ്കിലും ഞാൻ ഇന്നേ വരെ വേസ്റ്റ് ചെയ്ത ചരിത്രം വളരെ വളരെ കുറവാണ്. അവസാനമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ബ്രെഡ് ഹൽവയാണ്. ആദ്യകാലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കല്യാണങ്ങളിൽ കേസരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹൈദരാബാദ് ബിരിയാണീൻ്റെ ഇൻഫ്ലുവൻസ് കാരണം തന്നെ ബ്രെഡ് ഹൽവയും അവിടുന്ന് കുറച്ചിങ്ങോട്ട് കയറി പറ്റിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പെട്ടെന്ന് ട്രൈ ചെയ്തിട്ട് എണീറ്റ് പോകണം, കാരണം നമ്മൾ ഡോറിൻ്റെ അവിടെ ആളുകൾ ഇപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ വെറുതെ മുഷിപ്പിക്കണ്ടല്ലോ, നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, അതിനിപ്പോൾ കഴിക്കും ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ മീറ്റപ്പാനെ നമ്മൾ പിന്നീട് കഴിക്കാനുള്ള പ്ലാനിൽ കയ്യിലെടുത്ത് ഇല മടക്കി നമ്മൾ എണീറ്റ് പോകണം. ഇല എങ്ങോട്ട് മടക്കണം എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഓൾറെഡി പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. ഇത് ഒരു കാര്യം കൂടി ഇതിന് ബാക്കിയുണ്ട്, അത് കുൽഫിയാണ് കേട്ടോ. ഒരു കുൽഫിയും കൂടും നമുക്ക് ഈ ഒരു കോമ്പോൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് നമ്മൾ നടന്നുകൊണ്ട് കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടു, കാരണം അവിടെ നിൽക്കാതെ സ്ഥലമല്ല, കാരണം അത്രക്കും തിരക്കാണ്. അപ്പോൾ ഡോറിൻ്റെ അവിടെ ആൾക്കാർ ഇപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ മടങ്ങുന്നുണ്ട്, കാരണം അവർക്ക് ഫുഡ് കിട്ടാൻ ഇനിയും ടൈമാവെന്ന് കണ്ടപ്പം വേറെ എവിടെയും പോയി കഴിക്കാനുള്ള പ്ലാനിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് യാത്ര പോകണം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വില കൊടുക്കുന്നതിലെ മുതലുണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ നിന്നാണ് നമ്മുടെ മീറ്റപ്പം കഴിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ ചെന്നൈ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. അതും അവിടുത്തെ കല്യാണ സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.